ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ഫ്ലവറാണ് കേട്ടോ. ഇത് ബട്ട്സ് മുഷും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ബൂട്ടിലായിട്ടും വരാം. അപ്പം നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ബട്ട്സും ബുഷും ആണ് കേട്ടോ. ബട്ട്സ് ഞാൻ കുറച്ച് അത്യാവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു കോട്ടൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. എല്ലാത്തിനും ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇതുപോലെ ബ്ലൂ കളറിലൊരു പേപ്പറും ഞാനിവിടെ ഇത്രയും നീളത്തിലൊരു വെട്ടി എടുത്തിട്ടുണ്ട്. അടുത്തപ്പോൾ നമുക്ക് ഫെവിക്കോൾ തേച്ചിട്ട് ഇതിനകത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഫുൾ ഒന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അത് ഒട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ പേപ്പറെല്ലാം ഒന്ന് വെട്ടി നല്ല ലെവൽ ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ നീണ്ട് വേണ്ടാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ട് കളർ ഷേപ്പിൽ ഒരു പേപ്പറും ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ നാല് ബുഷാണ് എടുത്തേ. അതിതുപോലെ നമുക്ക് വിടർത്തിയിട്ട് നടുവേ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് 8 ബുഷ് കിട്ടും. എന്നിട്ട് നമുക്ക് അതിതുപോലെ സെൻറ്റർ വെച്ചിട്ടൊന്ന് മടക്കാം. അങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്കത് പിന്നെ എടുത്തതിന് സൂചി നൂലാണ് കേട്ടോ. അത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഓപ്പൺ ഭാഗം കൊണ്ട് നമുക്കതൊന്ന് കോർത്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ഒരു ഫ്ലവറിന് ഞാൻ 4-5 ബുഷ് യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കുഞ്ഞിലും ഉണ്ടാക്കുന്നുണ്ട്. അതിന് 3 ബുഷാണ് ആവശ്യം വന്നുള്ളൂ. അങ്ങനെ നമുക്ക് അതിൻ്റെ 2 ഓപ്പൺ സൈഡ് വെച്ചിട്ട് ഒന്ന് ഈ ബുഷ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പം ഇങ്ങനെയൊന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് ഇത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടിഭാഗം കൊണ്ടൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇതുപോലെ ആ ഫ്ലവർ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്കായിട്ട് വലിയതിൻ്റെ നടുക്ക് വെക്കുന്ന ബോട്ടിലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബീഡ്സാണ്. പിന്നെ അതിൻ്റെ ചുറ്റും ഗോൾഡൻ കളറിലൊരു കുഞ്ഞു ബീഡ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ചെറിയ ഒരു ഫ്ലവറിന് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആ ഫ്ലവർ കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ബഡ്സ് ഇതുപോലെ ഞാൻ നേരത്തെ വെട്ടിയിച്ച ആ റൗണ്ട് പേപ്പറിലേക്ക് ഇതുപോലെ ചുറ്റും ഒട്ടിച്ചെടുക്കുകയാണ്. ഒത്തിരി സ്പേസ് വിടണ്ട, എന്നാലും അത്യാവശ്യം സ്പേസ് വിട്ടിട്ട് നിങ്ങൾ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കാം. എനിക്ക് ടോട്ടലി ഇതിനകത്ത് ബഡ്സ് വേണ്ടി വന്നത് 9 വേണ്ടി വന്നു. ഒരു നമ്മൾ ആ സ്റ്റെപ്പ് കണക്കുണ്ടാക്കിയത് ഒരെണ്ണത്തിൽ 5 ബഡ്സ് വീതം എനിക്ക് വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അത് നമുക്ക് റൗണ്ടിൽ ഫുൾ ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ആ ഒരു ഫ്ലവർ കൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.